السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹദ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. രണ്ടാം അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ കേട്ടത്. അങ്ങനെ ഫലമ്മ തമ്മത്ത് ഹാദിഹിൽ ബൈഅ, ഈ രണ്ടാം അഖബ ഉടമ്പടി കഴിഞ്ഞപ്പോൾ, استأذنوا رسول الله صلى الله عليه وسلم അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിക്കൊണ്ട് സമ്മതം ചോദിച്ചു. അൻ യമീലു അലാ അഹ്ലിൽ അഖബ, അവിടെ അഖബയുടെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള സത്യനിഷേധികളായ മക്കാരും നബിയെ പ്രയാസപ്പെടുത്തുന്നവരുമായിട്ടുള്ള ആളുകൾ, അവർക്കെതിരിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിക്കൊണ്ട് ഉടമ്പടിയിലേർപ്പെട്ടിരുന്ന ആളുകൾ ചോദിച്ചു. കാരണം അവർ ഉടമ്പടി നടത്തിയത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ശത്രുക്കളെ തൊട്ട് എങ്ങനെയാണോ സംരക്ഷിക്കുക, അപ്രകാരം അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കും, വിശ്വാസികളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നതാണല്ലോ അവർ ഉടമ്പടി ചെയ്തത്. അവരെ ആക്രമിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ ബുദ്ധിമുട്ടുന്ന ആളുകളോട് യുദ്ധം ചെയ്യുന്ന പതിവായിരുന്നു മദീനയിലുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത് എന്നതിനാൽ തന്നെ നബിയെ അങ്ങയോട് ചെയ്ത ബൈഅത്ത് കാരണത്താൽ ഇനി അങ്ങയുടെ ശത്രുക്കളോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം അങ്ങ് നൽകിയാൽ മതി എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ യുദ്ധത്തിന് വേണ്ടി സമ്മതം ചോദിക്കുന്നത്. പക്ഷേ ഫലം യഅദൻ ലഹും ഫീ ദാലിക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കതിന് സമ്മതം നൽകിയില്ല എന്നതാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ലം നുഅ്മർ ബിദാലിക വലാകിൻ ഇർജിഉ ഇലാ റിഹാലിക്കും, യുദ്ധത്തിന് നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങുക എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അതങ്ങനെ അവിടെ കൊണ്ട് അവസാനിച്ചു. പിറ്റേന്ന് പ്രഭാതമായ സമയത്താണ് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട കുഫ്ഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും വന്നതും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കുമൊക്കെ വാഗ്ദാനം ചെയ്തത് അറിയുകയും, മാത്രവുമല്ല മുസ്ലിമീങ്ങളൊക്കെ ഇനി ഹൌസിന്റെയും ഹസ്റജിന്റെയും കൂടെ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള വാർത്തകൾ അവർ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആളുകൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയുമൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇവർ പരസ്പരം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, കാരണം മദീനക്കാരുമായിട്ടാണ് കൂട്ടുകൂടിയിട്ടുള്ളത്, മദീനക്കാർ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക, അതുകൊണ്ട് തന്നെ ഒരു നിലക്കും ഇവിടെ നിന്നും മുസ്ലിമീങ്ങളായ ആളുകളെ മദീനയിലേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന രൂപത്തിൽ ഇവിടെ തന്നെ വെച്ച് പ്രയാസപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെയാണ് പിന്നീട് അവർക്കിടയിൽ ഉണ്ടാകുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഹിജ്റ പോകുവാൻ വേണ്ടി അനുവാദം കൊടുത്തു. അവിടെയാണ് അവർക്ക് യുദ്ധത്തിന് അനുവാദം അൻസാറുകൾക്ക് നൽകിയില്ലെങ്കിലും ബൽ അദിനലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകുകയായിരുന്നു. ബഅദഹ, ഈ ബൈഅത്തുൽ അഖബക്ക് ശേഷം, മിൻ അഹ്ലി മക്ക, മക്കക്കാരായ മുസ്ലിമീങ്ങൾക്ക് ഫിൽ ഹിജ്റത്തി ഇലൽ മദീനത്തി, മദീനയിലേക്ക് ഹിജ്റ പോകുവാനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകുകയായിരുന്നു. അങ്ങനെ ആ സമ്മതം കിട്ടിയ മുറക്ക് തന്നെ വിശ്വാസികൾ അവർ പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഫകാന അവ്വലു മൻ ഖറജ ഇലൽ മദീനത്തി മിൻ അഹ്ലി മക്ക അബു സലമ ഇബ്നു അബ്ദുൽ അസദ് ഹുവ വ ഇംറഅതുഹു ഉമ്മു സലമ. ആദ്യമായി
മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒന്ന്, അബ്ദുൽ അസദിന്റെ മകനായ അബൂ സലമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു സലമയും. ഉമ്മു സലമ എന്ന് പറയുമ്പോൾ മുഗീറ ഗോത്രത്തിൽ നിന്നായിരുന്നു മഹദി ഉണ്ടായിരുന്നത്. പിന്നീട് അബൂ സലമയുടെ മരണശേഷം മഹദിയെ വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഉമ്മുൽ മുഅ്മിനീൻ എന്ന പദവിയിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എത്തുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടെ ഹിജ്റ പുറപ്പെട്ടു. ഫഹ്തുബിസത് ദൂനഹു, ആ സമയത്ത് ഉമ്മു സലമയെ വഴിയിൽ വെച്ച് കുടുംബക്കാർ പിടികൂടുകയും അവരെ ഇവിടെ മക്കയിൽ തന്നെ തടഞ്ഞു വെക്കുകയും ചെയ്തു. അബൂ സലമ അങ്ങനെ ഒറ്റക്കാട് പിന്നീട് മദീനയിലേക്ക് പോകുന്നത്. അബൂ സലമയും അവിടെ വളരെ വേദനാജനകമായ രൂപത്തിലുള്ള കുറേ സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തോളം ഉമ്മു സലമ പിന്നീട് മക്കയിൽ ബന്ദിയാണ്. മാത്രവുമല്ല, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും കുടുംബക്കാർ തമ്മിൽ വഴക്കാവുകയും അബൂ സലമയുടെ കുഞ്ഞിനെ അബൂ സലമയുടെ കുടുംബക്കാർ കൊണ്ടുപോയി, അബൂ സലമ മദീനയിലേക്ക് പോയി, ഉമ്മു സലമയാണെങ്കിൽ മക്കത്ത് തടവിലുമാണ്. ഈ രൂപത്തിലാണ്. മാത്രമല്ല, ഇബ്നു ഇസ്ഹാഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സീറയിൽ ഈ സംഭവം കൃത്യമായി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ രണ്ട് അഥവാ അബൂ സലമയും ഉമ്മു സലമയും കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈ രണ്ട് കുടുംബങ്ങളും അവിടെ വന്നു. രണ്ട് കുടുംബങ്ങളും വന്ന് രണ്ടുപേരെയും തടയുവാൻ ശ്രമിക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും ഒരിക്കലും മദീനയിലേക്ക് പോകാതിരിക്കാൻ വേണ്ട രൂപത്തിലുള്ള പല കുതന്ത്രങ്ങളും അവർ അവിടെ ആവിഷ്കരിക്കുകയും ചെയ്തു. പക്ഷേ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോയി. ഉമ്മു സലമയെ കുടുംബക്കാർ ശക്തമായി കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ അബൂ സലമയുടെ കൂടെ അബൂ സലമയുടെ ചെറിയ കുഞ്ഞുമുണ്ടായിരുന്നു. ഉമ്മു സലമയും അബൂ സലമയും കുട്ടിയും കൂടിയാണ് ഹിജ്റ പോകുന്നത്. ആ സമയത്ത് കുടുംബക്കാർ പറഞ്ഞു, കുട്ടി ഞങ്ങളുടേതാണ് എന്ന്. അബൂ സലമന്റെ കുടുംബക്കാർ, ഉമ്മു സലമയുടെ കുടുംബക്കാർ ഞങ്ങളുടേതാണ് കുട്ടി എന്ന്. ഇങ്ങനെ അവർ രണ്ടു പേരും കുട്ടിക്ക് വേണ്ടി തർക്കിക്കുകയും അങ്ങനെ കുട്ടിയുടെ ഇരുകൈകളും രണ്ട് കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് അവസാനം രണ്ട് കൈകളും ആ കുട്ടിയുടെ കൈപ്പറക്കയിൽ നിന്നും ഊരിപ്പോന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. വളരെ വളരെ പ്രയാസമുള്ള ചരിത്രം തുടങ്ങുന്ന ഒരു ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമുകളുടെ ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട സംഭവം. അവസാനം കുട്ടി വലിയ പ്രയാസത്തിലായി. കുട്ടിയെ എന്നിട്ട് ഉമ്മു സലമക്ക് വിട്ടുകൊടുത്തില്ല. അബൂ സലമയാണെങ്കിലും മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തു. എന്നിട്ട് ഈ കുട്ടിയെ അബൂ സലമയുടെ വീട്ടുകാർ കൊണ്ടുപോവുകയാണ്. രണ്ട് കൈയും മുറിഞ്ഞ കുട്ടിയെ അവരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കുട്ടിയുടെ ഉമ്മയുടെ കൂടെ പറഞ്ഞയച്ചതുമില്ല. പിന്നീട് ഈ കുട്ടിയുടെ കരച്ചിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആ കുട്ടിയെ ഉമ്മയെ തിരിച്ചേൽപ്പിക്കുന്നത് എന്നതാണ് ചരിത്രങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. അങ്ങനെ അവസാനം ഉമ്മു സലമ എപ്പോഴും ദുഃഖിതയായിക്കൊണ്ട് ഇരിക്കുകയും പ്രയാസപ്പെടുകയും എന്നും കരച്ചിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയായി. അവസാനം ഉമ്മു സലമയുടെ അവസ്ഥ കണ്ട് അവരുടെ കുടുംബക്കാർക്ക് തന്നെ മനസ്സലിയുകയാണ്. അങ്ങനെ അതിനുശേഷം അഥവാ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഉമ്മു സലമയ്ക്ക് വീട്ടുകാർ അനുവാദം നൽകുകയാണ് തന്റെ കുഞ്ഞിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകുവാൻ വേണ്ടി. അങ്ങനെ വശയ്യ അഹ ഉസ്മാൻ ബിൻ അബി തൽഹ, ഉസ്മാൻ ബിൻ അബി തൽഹയുടെ നേതൃത്വത്തിൽ അങ്ങനെ അവർക്കുള്ള യാത്രയയപ്പ് നൽകുകയും അങ്ങനെ ഉസ്മാൻ ബിൻ അബി തൽഹയുടെ കൂടെ മദീനയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ വലിയ പ്രയാസങ്ങൾ തന്നെയായിരുന്നു അവർ ഹിജ്റയുടെ വേളയിലും അനുഭവിച്ചിരുന്നത് എന്നതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. വിശ്വാസികളായി എന്ന കാരണത്താലാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ മദീനയിലേക്ക് എത്തുന്നതോടുകൂടി പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്ക് ഇസ്സത്ത് നൽകുകയും അതുപോലെ തന്നെ അൻസാറുകളെ കൊണ്ടുള്ള സഹായം നൽകുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാലയെ
അനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകും. പ്രത്യേകിച്ചും റമദാനൊക്കെയാണ് വരാൻ പോകുന്നത്. റമദാനിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് എന്നും വിജയം നൽകിയ മാസമാണ് റമദാൻ. റമദാനിന്റെ ചരിത്രങ്ങൾ മൊത്തത്തിലെടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിശ്വാസികൾക്ക് മോചനം ലഭിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയം കൂടിയാണ് റമദാൻ എന്നതുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കുമെതിരിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുന്ന മാസം എന്നുള്ള നിലക്ക് പ്രാർത്ഥനകൾ തടയപ്പെടുന്ന സാഹചര്യം അത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ ഓരോരുത്തരും നന്മകളിൽ നിരതരാകുവാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.